ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ പി എസ് സി ജാക്കറുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ബി എഫ് ഒയുടെ കട്ട് ഓഫ് നൽകുന്ന സൂചനകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ധാരാളം കമൻ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു കമൻറ്റുകൾ അസംഖ്യമാകയാൽ അതിന് മറുപടി നൽകാൻ കഴിഞ്ഞില്ല അന്ന് മാത്രമല്ല ഇന്നലെ ധാരാളം ഫോൺ കോളുകൾ ലഭിച്ചിരുന്നു വാട്സാപ്പ് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു അവിടെയൊക്കെ ഉദ്യോഗാർത്ഥികൾ പങ്കിട്ട ചില ഉത്കണ്ഠകൾ ആ ഉത്കണ്ഠകൾക്ക് മറുപടിയാണ് അതുപോലെ തന്നെ പലരും ചോദിച്ച ഒരു ചോദ്യം ബി എഫ് എ വന്നു ബി എഫ് എയുടെ ലിസ്റ്റിൽ വന്നില്ല ഇനി തുടർന്ന് പൊതുവേ എല്ലാവരും അയച്ചിട്ടുള്ള ബിവറേജസിലെ എൽ ഡി സി അതുപോലെ തന്നെ കമ്പനി ബോർഡിലെ എൽ ജി എസ് ഇതിൽ എൽ ജി എസ് സിലെങ്കിലും ഞങ്ങൾ ഉണ്ടാകുമോ എന്നതായിരുന്നു ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അതിനെ യാഥാർത്ഥ്യബോധത്തോട് വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ജില്ലകളിലൊക്കെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ശരാശരി എണ്ണം മൂവായിരം മാത്രമാണ് എൽ ഡി സി ബിവറേജസ് എൽ ജി എസ് കമ്പനി ബോർഡ് പതിനാല് ജില്ലകൾക്കുമായി സ്റ്റേറ്റ് തലത്തിൽ വരേണ്ട ഒരു ലിസ്റ്റാണ് അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് മൂവായിരം വെച്ച് ലിസ്റ്റ് ഇട്ടപ്പോൾ നമുക്കറിയാം പത്തനംതിട്ട എഴുതൽ താഴെ വന്നു മറ്റ് പല ജില്ലകളിലും നമുക്കറിയാം എഴുപത്തി ഒൻപത് നിലവാരത്തിലേക്ക് പോയി എന്ന് പറയുമ്പോഴിൻ്റെ അർത്ഥം എന്താണ് ഒരു ജില്ലയിൽ മൂവായിരം അപ്പോൾ ഈ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ മൂവായിരം ഇൻറ്റു പതിനാല് നാൽപ്പത്തി രണ്ടായിരം പേരുടെ ലിസ്റ്റ് പി എസ് സി ഇ തസ്തികൾക്ക് വേണ്ടി ഇട്ടാൽ പോലും അത്ര ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അത്രയും ഒരു ലിസ്റ്റ് ഇട്ടാൽ പോലും കട്ട് ഓഫ് ബി എഫ് എയുടെ കട്ട് ഓഫിന് തുല്യമായേ വരും അതിനേക്കാൾ സാധ്യതാ ലിസ്റ്റിലെ എണ്ണം കുറഞ്ഞാലോ കട്ട് ഓഫ് മുകളിലേക്ക് തന്നെ പോവും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ബി എഫ് എയുടെ സാധ്യതാ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ എൽ ഡി സി വിവറേജിന് വേണ്ടിയും അതുപോലെ തന്നെ എൽ ജി എസ് കമ്പനി ബോർഡിന് വേണ്ടിയും അപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടെ ബി എഫ് എ ലിസ്റ്റിൽ വന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിൽ വരണമെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നാൽപ്പത്തി പേരുടെ ലിസ്റ്റ് വേണം നാൽപ്പത്തി രണ്ടായിരത്തിനേക്കാൾ കുറയുമ്പോൾ ചിലപ്പോൾ അത് മുപ്പതിനായിരം ആകാം ചിലപ്പോൾ ഇരുപതിനായിരം ആകാം നമ്മുടെ പ്രതീക്ഷ എത്തിച്ചുകൊണ്ട് ചിലപ്പോൾ പതിനയ്യായിരം ആകാം പി എസ് സി ഇടുക അങ്ങനെ ചെയ്താൽ ബി എഫ് എ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ പോലും എൽ ഡി സി വിവറേജേസിൻ്റെ ലിസ്റ്റിൽ നിന്നും എൽ ജി എസ് സി എൽ ജി എസ് കമ്പനി ബോർഡിൻ്റെ ലിസ്റ്റിൽ നിന്നും ബഹിഷ്കരിക്കപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ബി എഫ് എ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഒരു വിഭാഗം മാത്രമായിരിക്കും ഇതിൽ വരിക പുറത്തുനിന്ന് ആരും അതിലേക്ക് എത്താനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഇങ്ങനെയുള്ള കോമൺ പ്രിലിമിനറി സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു അപാകതയാണ് അവിടെ ഒരു തസയുടെ ലിസ്റ്റിൽ കടന്നുകൂടിയവർ തന്നെ മറ്റു ലിസ്റ്റുകളിലേക്കും വരുന്നു മറ്റുള്ളവരുടെ സാധ്യതകൾ അടയ്ക്കപ്പെടുന്നു അങ്ങനെ സാധ്യതകൾ അടയ്ക്കപ്പെടുന്നതിന് അവരുടേതല്ലാത്ത കാരണങ്ങളുമുണ്ട് അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ആറ് ഘട്ട പരീക്ഷണം നടത്തുമ്പോൾ ചില ഘട്ടങ്ങളിൽ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ ആ ഘട്ടങ്ങളിലുള്ളവർ ഒരുപക്ഷേ മറ്റൊരു ഘട്ടം എഴുതിയിരുന്നെങ്കിൽ അവർക്കൊരു തൊണ്ണൂറ് മാർക്ക് വാങ്ങിക്കാവുന്ന സ്ഥാനത്ത് അവർക്ക് ചിലപ്പോൾ അറുപതോ അറുപത്തഞ്ചോ മാർക്കേ വാങ്ങാൻ കഴിയൂ പി എസ് നടപ്പാക്കുന്നു എന്ന് പറയുന്ന സ്റ്റാൻഡർഡൈസേഷനിലൂടെ ഈയൊരു വർധന ഒന്നും അവർക്ക് കിട്ടാനും പോകുന്നില്ല അപ്പോൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല ഭാഗ്യവും കൂടി വേണമെന്നൊരു അവസ്ഥ അവിടേക്ക് വരികയാണ് ഇതൊക്കെ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയോ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടിയോ പറയുന്നതല്ല ഇത് യാഥാർത്ഥ്യങ്ങളാണ് അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ലിസ്റ്റിൽ വരുന്നെങ്കിൽ വരട്ടെ വന്നില്ലെങ്കിൽ വേണ്ട ഞാനിപ്പോൾ അറുപത്തിയഞ്ച് മാർക്കിന് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ എഴുപത് മാർക്കിന് എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ബേസ് ഉണ്ട് ആ ബേസിൽ നിന്നുകൊണ്ട് പഠിച്ച് അടുത്ത പരീക്ഷ വരുമ്പോൾ എൺപത്തിയഞ്ചിന് മുകളിലേക്കുള്ള മാർക്ക് വാങ്ങാൻ എനിക്ക് കഴിയുമെന്നൊരു വിശ്വാസത്തോടെ പഠിച്ചു മുന്നേറുകയാണ് വേണ്ടത് ആ ഒരു രീതിയിൽ മുന്നേറാൻ നിങ്ങൾക്ക് കഴിയും അതിനുവേണ്ടി ആശംസിക്കുന്നു എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു ഗുഡ് ബൈ